ഇൻഡിഗോ കമ്പനി തെറ്റായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അവരിപ്പോൾ എനിക്ക് മൂന്നാഴ്ചയ്ക്ക് യാത്രാ വിലക്കാണെങ്കിൽ ഞാൻ ഇനി ഈ ഇൻഡിഗോ കമ്പനിയിൽ യാത്ര ചെയ്യില്ല. ഇത് ഇത്ര നിലവാരമില്ലാത്ത ഒരു കമ്പനിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഞാനും ഭാര്യയുമായിരിക്കും. ഇനി ഇൻഡിഗോ കമ്പനിയിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല. ഇതൊരു വൃത്തികെട്ട കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, നിലവാരമില്ലാത്ത കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഡിഗോ കമ്പനിയിൽ ഇവിടെ വിമാനത്തിൽ ഞാൻ കയറില്ല. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇങ്ങനെ ഒരു വൃത്തികെട്ട കമ്പനി ഞാൻ അതുകൊണ്ട് തന്നെ റദ്ദാക്കി. ഇനി എനിക്ക് നിങ്ങളുടെ ടിക്കറ്റും വേണ്ട, നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നില്ല. ഞാനും ഭാര്യയും കൂടി ഏതാ 7000 8000 രൂപയാണ് യാത്ര. അതിങ്ങ് തിരിച്ചു തരാൻ പറഞ്ഞു, ആ പൈസ ഇങ്ങ് തിരിച്ചു വാങ്ങാണ്. ഇനി അതിൽ യാത്ര ചെയ്യില്ല. എനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇൻഡിഗോ കമ്പനിയിൽ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ. കമ്പനി എന്നെ പ്രശംസിച്ചിട്ട് എനിക്ക് അവാർഡ് തരണം. അവര് ഇൻഡിഗോ കമ്പനി എനിക്ക് അവാർഡ് തരണം. അവരുടെ ചീത്തപ്പേരിന് ഇടയാക്കാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതിന് ഞാൻ നടന്നു പോയാലും ഇവരെ വിമാനത്തിൽ കയറൂല. ഇനി ഇന്ന് ഫ്ലൈറ്റ് പോകാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഞാൻ ആ പൈസ തിരിച്ചു വാങ്ങി. ഇനി അവരുടെ ഫ്ലൈറ്റ് പോകില്ലെന്ന് തീരുമാനിച്ചു. വിമാനത്തിൽ ശരിയായ നില സ്വീകരിച്ച ആളുകളെ യാത്ര ചെയ്യുന്നതിന് വിലക്കുക, അതൊരു തെറ്റായ തീരുമാനമാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ എയർ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിഗോ കൈക്കൊണ്ടത് വളരെ വളരെ തെറ്റാണ്. എയർ ഇന്ത്യയിൽ വന്നാൽ വളരെ വളരെ സൗകര്യമായിരുന്നു. ഈ ഇൻഡിഗോനെ ലാപ്പീസ് പൂട്ടും.